എന്ത് സഹായമാണോ അത് തിരിച്ച് പ്രകൃതിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കടാമ്പുഴ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച് എനിക്ക് അഭിമാനമുണ്ട്. വിശ്രമ സമയത്ത് ഒഴിവ് കിട്ടിയ സമയത്ത് ഇവിടെയുള്ള സ്ഥലത്ത് നല്ലവണ്ണം പച്ചക്കറി വിളയിച്ച് അതിൻ്റെ വിളവെടുപ്പ് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കപ്പയും അതുപോലുള്ള വെണ്ട പയറ് അങ്ങനെ എന്തെല്ലാം പച്ചക്കറികളാണോ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം തന്നെ ഉണ്ടാക്കി ഒരു മാതൃകയായി മറ്റ് ക്ഷേത്രങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ക്ഷേത്രത്തിലെ ജീവനക്കാരാണ് കാടാമ്പുഴ ദേവസ്വം ജീവനക്കാർ. അവരെക്കുറിച്ച് അഭിമാനമുണ്ട്. ഈ ചടങ്ങ് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ നടത്തുന്നത് എന്തുകൊണ്ടും അതുകൊണ്ട് അഭികാമ്യമായി എന്നാണ് ഞാൻ കരുതുന്നത്. ബഹുമാനപ്പെട്ട ഐസൻ കമ്മീഷണർ എന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇത് നടത്താൻ കാടാമ്പുഴയാണ്, കാടാമ്പുഴ ക്ഷേത്ര പരിസരമാണ് എന്നാണ്. ഞാൻ സത്യത്തിൽ അന്ന് ഇത് മനസ്സിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവർ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. നല്ല വിളവെടുപ്പ് ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാഴയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനെന്താണെന്ന് വെച്ചാൽ അതിന് മാത്രം കൃഷിസ്ഥലവും ഇവിടെയുണ്ട്, അത് ചെയ്യാൻ പറ്റുന്ന സ്ഥലവുമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങൾക്ക് അത്ര സ്ഥലം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ പോലും പല ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻമാരും ജീവനക്കാരും ഒക്കെ എൻ്റെ മുന്നിലുണ്ട്. ഈ കാടാമ്പുഴയുടെ മാതൃക അവരും പകർത്തണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അവരുടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും നമ്മൾ ഇന്നിവിടെ ഒരു സദുദ്ദേശത്തോടുകൂടി ഒരു സത്കർമ്മം ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ ഇത് നടുകയും അതുപോലെ ഇത് നടാൻ താല്പര്യമുള്ളവർക്ക് ഈ ചെടി നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഒക്കെ നമ്മൾ ചെയ്യുന്നത് അതിന് കൃത്യമായി വളം വെള്ളം എല്ലാം കൊടുത്ത് സംരക്ഷിച്ച് ഈ ഉദ്യമം ഒരു സത്ഫലമായി മാറട്ടെ എന്ന് ഭഗവതിയുടെ നാമധേയത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ ചെറിയ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ജില്ലാതലത്തിൽ ഒരു പരിപാടി നടക്കുകയാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഒരു പരിപാടി, അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ടി എൻ ശിവശങ്കരൻ, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ, നിർവഹിച്ചു കഴിഞ്ഞു. അതിൻ്റെ മറ്റു പരിപാടികളിൽ അതിൻ്റെ മറ്റ് പ്രാസംഗികരാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കാടാമ്പുഴ ക്ഷേത്ര ഭരണസമിതി നേതാക്കൾ പ്രതികരിക്കും. വൃക്ഷത്തൈകൾ ഓരോരോ ആളുകളെ ഏൽപ്പിക്കുക, അതിൻ്റെ പരിചരണം നോക്കാൻ അവരുള്ള സമയം, തങ്ങളുടെ ജോലി സമയത്തിൻ്റെ ഇടയിലുള്ള സമയമാണെങ്കിലും ഫ്രീ ടൈം ആണെങ്കിലും ഉപയോഗിച്ച് ആ മരങ്ങളെ സംരക്ഷിക്കുക. ഞാനൊരു അധ്യാപിക ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. ഞാൻ സാധാരണ സ്കൂളിൽ അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഓരോ ക്ലാസ്സുകാർക്കും ഓരോ വൃക്ഷം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൊല്ലത്തെ പരിചരണം അവർ നടത്തിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വേദങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞതാണ്, ഒരാളൊരു ജീവിതകാലത്ത് ഒരു 10 മരം വെച്ചു കഴിഞ്ഞാൽ, ഒരു മരം നശിപ്പിക്കുമ്പോൾ നമ്മൾ 10 മരം വെക്കണം, അത്രയും നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ അതിലുണ്ടായിത്തീരും. എല്ലാവർക്കും നന്ദി, സന്തോഷം. പുഷ്പ ഉദ്യാനം, അതുപോലെ തന്നെ ഔഷധ സസ്യ ഉദ്യാനം, അതിൻ്റെ ഭാഗമായി ദേവസ്വം നടത്തുന്ന ജില്ലാതല പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് കാടാമ്പുഴ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. പൂജ പുഷ്പ ഉദ്യാനവും അതിൻ്റെ വനവൽക്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ. ജില്ലാതല പരിപാടിയാണ് കാടാമ്പുഴ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഔഷധ ഉദ്യാനത്തിൻ്റെ ജില്ലാതല പരിപാടി നടക്കുകയാണ്. അതിൻ്റെ തൈ ക്ഷേത്രവളപ്പിൽ, കാടാമ്പുഴ ക്ഷേത്ര വളപ്പിൽ നടുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഔഷധ സസ്യ ഉദ്യാനവും അതുപോലെ തന്നെ പൂജ സസ്യ ഉദ്യാനവുമെല്ലാം അതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള മരനടൽ കാടാമ്പുഴ ക്ഷേത്ര വളപ്പിൽ നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ
ടി എൻ ശിവശങ്കരനാണ് അതിൻ്റെ തൈനടൽ കർമ്മം നിർവഹിച്ചത്. മലബാർ ദേവസ്വം ബോർഡ് ആദ്യമായാണ് ഇങ്ങനെ വളരെ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഒരു പരിപാടി നടപ്പിലാക്കുന്നത്. നമുക്കറിയാമല്ലോ ക്ഷേത്രങ്ങൾക്ക് പൂജാപുഷ്പങ്ങൾ ധാരാളം വേണം. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുഷ്പങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയിൽ വലിയ പ്രയാസമുണ്ട് പറയാൻ. തുളസിക്കൊന്നും തുളസിയുടെ ഗന്ധമില്ല. മറ്റ് പൂജാപുഷ്പങ്ങളും അതിൻ്റെ ഗന്ധവും ഗുണവുമൊന്നുമില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്രങ്ങളെ വളപ്പൊക്കെ തന്നെ ക്ഷേത്ര ജീവനക്കാരുടെയും മറ്റുള്ള സുഹൃത്തുക്കളുടെയും ഒക്കെ സഹകരണത്തോടു കൂടി നട്ടു വളർത്തി ഉണ്ടാക്കുക. അതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ഈ മലപ്പുറം ഡിവിഷൻ്റെ കീഴിൽ ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇനി എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഔഷധ സസ്യങ്ങളും പൂജാപുഷ്പങ്ങളും നട്ടു നടത്തുന്ന പരിപാടി ദേവസ്വം ബോർഡ് അനുസ്യൂതം തുടരും. ലഭ്യതക്കുറവ് ആയതുകൊണ്ട് തന്നെയാണ്, അതുപോലെ ഈ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് കിട്ടുന്നതെല്ലാം അതുകൊണ്ട് തന്നെ സ്വന്തം ഉൽപ്പാദനം ഉണ്ട് എന്ന ലക്ഷ്യമാണ്. ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിഗമനത്തിലെത്താൻ കാരണം. പ്രധാനമായും അതാണ്, വാങ്ങിക്കുന്ന കാര്യങ്ങളിൽ ഗുണനിലവാരമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുളസിക്ക് തുളസിയുടെ ഗന്ധമില്ല. അപ്പം നല്ല പുഷ്പങ്ങൾ, നല്ല പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉണ്ടാക്കുക എന്നുള്ള സദുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എല്ലായിടങ്ങളിലും വ്യാപിപ്പിക്കും. നമ്മളിപ്പോ നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു ബൃഹത് പദ്ധതിയാണ് 1 കോടി തൈകൾ കേരളത്തിൽ നടുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി സർക്കാരുകൾ, സർക്കാർ ജീവനക്കാർക്ക്, ഒപ്പം തന്നെ നാട്ടിൽ ഗ്രാമപഞ്ചായത്തുകള്, പിന്നെ മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക്, കോർപ്പറേഷൻ എല്ലാം നമ്മൾ ഇത് യഥേഷ്ടം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പദ്ധതി സാധാരണഗതിയിൽ അമ്പലങ്ങളിലാണല്ലോ 1 ഏക്കറ, 2 ഏക്കറ, 4 ഏക്കറ, 10 ഏക്കറ അങ്ങനെ സ്ഥലങ്ങളുള്ള ഇത് അമ്പലങ്ങളിലാണ്. ഇക്കൊല്ലം തൊട്ട് നമ്മൾ അതിൻ്റെ ഒരു ബൃഹത് പദ്ധതി സർക്കാർ അമ്പലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതുമല്ല, എല്ലാ അമ്പലങ്ങളിലും പൂജാതി കർമ്മങ്ങൾക്കുള്ള സാധനങ്ങൾ, പൂക്കൾ എന്ന തെച്ചി, തുളസി, കൂളകം എന്ന് പറയുന്നത് ആ അമ്പലങ്ങൾ നട്ടു വളർത്തി അവർ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്ന് അത് ഈശ്വരന് നിവേദ്യമായി കൊടുക്കണമെന്നൊരു 30-ാം തീയതി ബോർഡുണ്ട്. ആ ബോർഡിൽ ഞങ്ങൾ സർക്കുലറായി ഇറക്കി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം പരിപാടികൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഉണ്ടാവണം, ഉണ്ടായി ഈ നാടിനെ ഒരു ഹരിത വിപ്ലവത്തിലേക്ക് കൊണ്ടുവരണം. നമുക്കറിയാം പല സ്ഥലങ്ങളിലും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള ഗവൺമെന്റ് ഇത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഒരു ഹരിത വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ കേരള സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ അഭിവാദ്യങ്ങളും സർക്കാരിനും അതുമാതിരി തന്നെ ദേവസ്വത്തിനും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നടന്നുകൊള്ളുന്നു. മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്, അതായത് ഭൂമിയെ നമ്മൾ ഹരിതാപമാക്കുന്നതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ക്ഷേത്രങ്ങളെ പുഷ്പങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകുമ്പോൾ വലിയൊരു സംഖ്യ പുഷ്പങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് അന്യസംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾ ഉത്സവകാലത്തില്ലെങ്കിലും സാധാരണ നിത്യനിദാനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പുഷ്പങ്ങൾ തന്നെ ഇങ്ങനെ ഉണ്ടായി കിട്ടിയാൽ വലിയൊരു കാര്യമാണെന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്. താമര കൃഷിയൊക്കെ പൊതുവേ അമ്പലങ്ങളിലൊക്കെ മറ്റുള്ള ഇടങ്ങളിലൊക്കെയാണ്, അതൊക്കെ അത് പരീക്ഷിക്കാവുന്ന താമര അത്ര എളുപ്പത്തിലല്ല, കാരണം ഒരുപാട് സ്ഥലം വേണം, പിന്നെ വെള്ളത്തിന് ലഭ്യത വേണം. അതുമാതിരല്ല, നിത്യനിദാനത്തിന് വേണ്ട പുഷ്പങ്ങൾ തന്നെ കിട്ടിയാൽ ഒരുപാട് ഗുണം അതുകൊണ്ടുണ്ടാവും. ഈ ലോക്ക്ഡൗൺ മൂലം ക്ഷേത്രങ്ങൾ അടഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ജൂൺ മാസം ആദ്യം മുതൽ തന്നെ ക്ഷേത്രങ്ങൾ ശുചീകരിക്കാനും പൂജാപുഷ്പ തൈകൾ, നക്ഷത്രവനം അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും വേണ്ടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ ആദ്യം മുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മലപ്പുറം ഡിവിഷനിൽ മാത്രം ഏതാണ്ട് 2000-ത്തോളം തൈകൾ വിവിധ ക്ഷേത്രങ്ങളിലായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, പൂജാപുഷ്പങ്ങളായിട്ടും അല്ലാത്ത തൈകളായിട്ടും. അപ്പോൾ ഈ വൃക്ഷത്തൈകൾ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വൃക്ഷത്തൈകൾ നമുക്ക് തന്നിട്ടുള്ളത് ഔഷധിയാണ്. ഏതാണ്ട് 10,000 വൃക്ഷത്തൈകൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൽ മലപ്പുറം ഡിവിഷനിൽ നമുക്ക് കിട്ടിയത് 3,500 തൈകളാണ്.
നമ്മളിത് ഈ ഇത് ഈ പദ്ധതിയുടെ പേര് പൂജാപുഷ്പോദ്യാനം ഔഷധ സസ്യോദ്യാനം നക്ഷത്രവനം ഇത് ഇതാണ് ഈ പൂജ ഈ ഈ പദ്ധതിയുടെ നമ്മളിട്ടിരിക്കുന്ന പേര് ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മലപ്പുറം ഡിവിഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത് ഇവിടെ തൈകൾ നടന്നുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള തൈകൾ നാല് സ്ഥലങ്ങളിലായിട്ട് മലപ്പുറം ഡിവിഷനിൽ നാല് സ്ഥലങ്ങളിലായിട്ട് തൈകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് പട്ടാമ്പി പടിഞ്ഞാറേമാട ക്ഷേത്രം മമ്മിയൂർ ക്ഷേത്രം ഇവിടെ കാടാമ്പഴ ക്ഷേത്രം തിരുവനന്തംകുന്ന് ക്ഷേത്രം അവിടെ നിന്ന് ഈ ഡിവിഷനിലുള്ള എല്ലാ ക്ഷേത്രത്തിലെയും ആൾക്കാർക്കും ഒന്ന് അവരവർക്ക് സൗകര്യപ്രദമായ ക്ഷേത്രങ്ങളിൽ നിന്ന് തൈകൾ കൊണ്ടുപോകാവുന്നതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് വെക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുമുണ്ട് പദ്ധതി നടപ്പിലാക്കി അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു കാലയളവ് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് അതിനെ അല്ല അതൊരു ദീർഘകാല പദ്ധതി എന്നുള്ളത് ഇപ്പം ഇത് വെച്ചുപിടിപ്പിക്കുക എന്നുള്ള ഒരു ദീർഘകാല പദ്ധതിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പക്ഷേ പരിരക്ഷിക്കുക എന്നുള്ളത് വളരെ നീണ്ട കാലത്തേക്കുള്ളൊരു ഒരു പരിപാടിയാണ് അതാത് ക്ഷേത്രങ്ങളിലെ ജീവനക്കാരെ അതിന് ഓരോന്നിനും ചുമതലപ്പെടുത്തി അതാത് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ക്ഷേത്ര ഭരണാധികാരികളും ആവശ്യമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് ഇത് വെച്ചിട്ട് പെട്ടെന്നില്ലാതായി പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നിരന്തരമായി നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇതൊരു കാനന ക്ഷേത്രമായതുകൊണ്ട് ഇവിടെ വെച്ച് ഈ പരിപാടി നടത്തിയത് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മൾ നേരത്തെ തന്നെ കുറേയൊക്കെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നക്ഷത്രവനവും ഉണ്ട് എങ്കിലും നമ്മളത് ഈ പരിസ്ഥിതിയുടെ ദിനത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊറോണയുടെ റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുന്നുണ്ടായതുകൊണ്ട് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം ഞങ്ങളിത് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എല്ലാ ജീവനക്കാരുടെ അടുത്തും തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിനും അത് പരിപാലിക്കുന്നതിനും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പരിപാലനം വലിയൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കാരണം ഇവിടെ സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് വെച്ച് പിടിപ്പിക്കുകയും അതുപോലെ തന്നെ അത് പരിപാലിച്ച് അതിനൊരു വൃക്ഷ ഒരു തൈയിലേക്ക് എന്താ പറയുക സ്വയം പര്യാപ്തമായിട്ടുള്ളൊരു എൻ്റെ ക്ഷേത്രം ഐ മീൻ ഇത് വളരണമല്ലോ അതിനുള്ള ഒരു ഇതിലേക്ക് എത്തിക്കാമെന്ന് എല്ലാവരോടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമ്മൾ നിലവിലൊരു ഔഷധ ഉദ്യാനം പോലെ ഉണ്ടോ ഇവിടെ നിലവിലൊരു പൂജയായിട്ടല്ല പൂജാ പുഷ്പങ്ങൾ ഇനിയിപ്പോൾ വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ആദ്യമേ ഉദ്ദേശിക്കുന്നുണ്ട് നിലവിലില്ല പൂജാ പുഷ്പങ്ങൾ ഇവിടെ അങ്ങനെ ഒരു ഉദ്യാനമായിട്ടില്ല പക്ഷേ നക്ഷത്രവനം ഓൾറെഡി ഉണ്ട് നക്ഷത്രവനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വനഭൂമിയായിട്ട് ഇവിടെ സ്ഥലമുണ്ട് അവിടെ തൈകളും മുതുമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പദ്ധതിയാണിത് അതിൽ നമ്മൾ ഔഷധങ്ങൾ ഔഷധ സസ്യങ്ങൾ നക്ഷത്രവനം അതേപോലെ തന്നെ പൂച്ചെടികളും ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഔഷധ സസ്യങ്ങളും എല്ലാം ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് തിരൂർ ഡിവിഷൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള വിതരണമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് ദേവസ്വത്തിൻ്റെ കാടാമ്പുഴ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണത്തോടും ഭംഗിയായി ആ കാര്യം നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ദേവസ്വത്തിന് നിലവിൽ തന്നെ ഇങ്ങനെയുള്ള പദ്ധതികളുമായിട്ട് മുമ്പിലേക്ക് പോയിട്ടുള്ളതുകൊണ്ട് നമുക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയി തോന്നുന്നില്ല കാരണം ക്ഷേത്രമായിട്ട് പരിഗണിച്ച് വരണ ഈ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെയുള്ള ഹരിതാപമാക്കാനുള്ള പദ്ധതികൾ മുമ്പ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ഒരുക്കാൻ വേണ്ടി ചില വെട്ടിമാറ്റലുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ നമ്മൾ പൊതുവേ ഇത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആ ക്ഷേത്ര പരിസരത്തുള്ള വനങ്ങളൊക്കെ സംരക്ഷിച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിനൊരു കുറച്ചുകൂടിയും എല്ലാ വിധത്തിലുള്ള ഇതുവരെ വെച്ചിരുന്ന കന്നത്തിൽ വളരുന്ന മരങ്ങൾക്ക് പുറമെ ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും അതുപോലെ തന്നെ നക്ഷത്രവനങ്ങളും നട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ളൊരു നല്ലൊരു പദ്ധതിയായിട്ടാണ് ദേവസ്വത്തിന് കാണുന്നത് മോണിറ്ററിംഗ് വേണ്ടി വരും വരും കാലങ്ങളിൽ നമുക്ക് ഇതിൻ്റെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം തൈ നടൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കഴിയുമായിരിക്കാം അത് സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ദിവസം ഒരുക്കിയിട്ടുണ്ട് വള്ളികൾ വെട്ടിമാറ്റിയിട്ടും അടിയിലുള്ള ചെറിയ ചെറിയ കളകൾ പറിച്ചു കളഞ്ഞും ഇതിനെ ഒരു വളർന്നു വരാവുന്ന ഒരു നിലയിലെത്തുന്നവരെന്തായാലും ദിവസം സംരക്ഷിക്കാമെന്ന ഒരു ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത് അതിന് പ്രാപ്തരായിട്ടുള്ള സ്റ്റാഫും സംവിധാനങ്ങളും ഒക്കെ ഇന്ന് ദിവസത്തിനുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തും ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ പച്ചക്കറി കൃഷിയിലൂടെയും വാഴ കപ്പ ചേന ചേമ്പ് മറ്റ് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്ത് അത് തെളിയിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ജീവനക്കാർ അവർക്ക് അതുമായിട്ട് മുമ്പിലേക്ക് പോകാൻ വളരെ താല്പര്യമുണ്ട് അവർ സഹകരിക്കും അവരാ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോഴും അവരുടെ ചിന്ത എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട് ഈ കാര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിൽ വ്യത്യസ്തമായൊരു പരിപാടി
അരങ്ങേറിയിരിക്കുകയാണ്. പൂജാ പുഷ്പ ഉദ്യാനവും അതോടൊപ്പം തന്നെ ഔഷധ സസ്യ ഉദ്യാനവും എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ്. ജില്ലാതലത്തിൽ അതിൻ്റെ ഒരു ഔപചാരികമായ പദ്ധതിയാണ് ഇന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിൽ നടന്നത്. വൃക്ഷത്തൈ നട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇവിടെ നടന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം ടി എൻ ശിവശങ്കരൻ, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ ശിവശങ്കരൻ നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്ന ഈ പരിപാടി, കാടാമ്പുഴ ക്ഷേത്രത്തിൽ നടന്ന പരിപാടി മറ്റുള്ള എല്ലാ ദേവസ്വം ബോർഡിനെല്ലാ കീഴിലുള്ള എല്ലാ ക്ഷേത്ര വളപ്പുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചത്, മലബാർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാർ അറിയിച്ചത്. വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഇന്ന് അരങ്ങേറിയത്. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയൂർ.